ورحمه وبركاته. بسم الله والحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه الفائزين برضا الله. اما بعد, الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم, الصلاه والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم, الصلاه والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بايدينا قلت حيلتنا, اعظنا انظرنا ادركنا يا رسول الله صلى الله عليه وسلم. يا رحمه الله اني خائف وجل, يا نعمه الله اني مفلس اني, وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم آية الملك الجبار آية الله عند فضل غند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرفون ني پرت پرت صالحي ينغل كون إنه وره ينغل للم ينغل رد سنهي غل للم إي مهت آيا كڑا مرد جارت تنغل سولات بايار سولات أهل سنة يدا ينغل رد ستاون ينغل سكت نغل പണ്ഡിത സാധാതുക്കളുമായി സഹായികളായ സ്നേഹികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വിട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. ഉഫാതായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബറിന് അസന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ആദരണീയരായ ഷെയ്ഖുന കോട്ടൂർ ഉസ്താദ്, പൊന്മള ബാക്കവി ഉസ്താദ്, കേരള പിന്നോക്ക വിഭാഗ കമ്മീഷൻ വിഭാഗ മെമ്പർ, നമ്മുടെ വലിയ സ്നേഹിയുമായ ബഹുമാനപ്പെട്ട മുള്ളൂർക്കര സഖാഫി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ, ശ്രോതാക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട
സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുള്ളൂർക്കര സഖാഫി ഉസ്താദിൻ്റെയും ഷേഖുന കോട്ടൂർ ഉസ്താദിൻ്റെയും സാരസമ്പൂർണമായ പ്രഭാഷണവും നമുക്ക് വേണ്ട ദുആയും എല്ലാം നടന്ന ഈ മജ്ലിസ് വളരെ വൈകിയതിനാൽ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശമില്ലാത്തത് കൊണ്ട് സ്വലാത്ത് മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാടാളുകൾ വളരെ പ്രയാസം പറഞ്ഞ് സങ്കടപ്പെട്ട് ദ്വാരക്കാൻ വേണ്ടി പറയുകയും ഇന്ന് തന്നെ ഒരുപാട് നമ്മുടെ കൂടെയുള്ള ആളുകൾക്കും ബായറിലേക്കടക്കം ഇന്ന് ഫോൺ വന്നു, ഇന്ന് സ്വലാത്ത് മാറ്റിവെച്ചിട്ടുണ്ടോ? കാരണം സാധാരണ നമ്മുടെ മജ്ലിസിൽ പരസ്യം, പത്രപരസ്യം ഉണ്ടാകാറുണ്ട്. ഇന്ന് അത് മറന്നുപോയതുകൊണ്ട്, നമ്മുടെ സംഘാടകർ മറന്നതുകൊണ്ട്, പത്രത്തിൽ കൊടുക്കാൻ മറന്നതുകൊണ്ട്, അങ്ങനെ ഞാനും ഇവിടെ അല്ല, കുവൈത്തിൽ ആണല്ലോ ഉണ്ടായിരുന്നത് ഇന്നലെ. അപ്പോൾ അങ്ങനെ സ്വലാത്ത് മാറ്റിയിട്ടുണ്ടോ എന്ന നിലക്ക് ഒരുപാട് നാമുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ഫോൺ വരികയും പലവർക്കും ദൂരെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയാതെ ദ്വാരക്കാൻ മജ്ലിസിൽ പ്രത്യേകം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഇന്നും രാവിലെ തന്നെ ആംബുലൻസിൽ, ധാരാളം ആംബുലൻസുകളിൽ എത്രയോ ക്യാൻസർ അടക്കം രോഗങ്ങൾ പിടിപെട്ട് വലിയ പ്രയാസം അറിയിച്ചുകൊണ്ട് ഇന്ന് കാണാൻ വന്ന ആളുകളും അവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഈ സദസ്സിലുണ്ട്. ഇന്നലെ ഞങ്ങൾ കുവൈത്തിൽ നിന്ന് ഫ്ലൈറ്റിൽ, ഉച്ചയ്ക്ക് ശേഷം ഫ്ലൈറ്റിൽ കയറിയ ഉടനെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, വളരെ അത്യാസന്ന നിലയിലുള്ള എൻ്റെ പാർട്ണറായ, എൻ്റെ ശരീക്കായ ഒരാൾ പനി ബാധിച്ച് ഇവിടുത്തെ ചികിത്സ നടത്തി, അപ്പോൾ പരിശോധനയിൽ വലിയ നിലക്ക് ലിവറിന് ബാധിച്ച്, വലിയ വിഷമാണ്. അങ്ങനെ കുടുംബം എയർപോർട്ടിൽ, കോഴിക്കോട് എയർപോർട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാൻ എന്ന് പറഞ്ഞ്, അങ്ങനെ ഫ്ലൈറ്റ് പൊന്തി കുറച്ച് കഴിഞ്ഞപ്പോണ്ട് വലിയ ഒരു ബഹളം പോലെ എല്ലാവരും ആളുകൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ അതിശക്തമായ നിലക്ക് ഛർദ്ദിക്കുകയാണ്. അപ്പോൾ കൂടെയുള്ള ആളുകൾ എയർ ഹോസ്റ്റസിൻ്റെ അടുത്ത് ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ചു കൊടുത്തു. അങ്ങനെ ആ വെള്ളം കൊടുത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം എന്നോട് വന്നിട്ട് പറഞ്ഞു, പിന്നെ ഛർദ്ദിച്ചിട്ടില്ല, ഇപ്പോൾ തലവേദന ഉണ്ട്, ഒന്ന് മന്ത്രിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ അവരുള്ള സീറ്റിലേക്ക് പോയി അവിടെ ഇരുന്ന് മന്ത്രിച്ചു കൊടുത്ത് ആ ചെറുപ്പക്കാരൻ ഇറങ്ങുന്ന സമയം എൻ്റെ കൈ പിടിച്ചു പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, ഇപ്പോൾ തലവേദനയും ഛർദ്ദിയൊന്നുമില്ല, കുറച്ച് റാഹത്ത് തോന്നുന്നു, തങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞ്. അള്ളാഹുവിനെ ശിഫ നൽകണം റഹ്മാനെ. അങ്ങനെ എത്രയോ ആളുകൾ ഇന്ന് വ്യാപകമായി വലിയ വലിയ രോഗങ്ങൾ. ഇപ്പോൾ ഈ സദസ്സിൽ തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ രോഗങ്ങളില്ലാത്ത ആളുകൾ എത്ര ആളുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ അപൂർവം ആളുകളെ, അവരൊന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവം ആളുകൾ എഴുന്നേറ്റ് നിൽക്കും. മുമ്പ് അങ്ങനല്ല, മുമ്പൊരു 100 ആള് കൂടിയ സ്ഥലത്ത് രോഗികൾ ആരൊക്കെ എന്ന് ചോദിച്ചാൽ വളരെ എണ്ണപ്പെട്ട ആളുകളെ എഴുന്നേറ്റ് നിൽക്കും, നേരെ എക്സ് ആയിപ്പോയി. ഇന്ന് ചെറിയ കുട്ടികൾക്കൊക്കെ, ഞങ്ങൾ മിനിഞ്ഞാന്ന് കുവൈത്തിലെ ICF ആത്മീയ സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഫ്ലാറ്റിൽ, ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന സമയം തന്നെ ഒരുപാട് കുട്ടികളെയും കൊണ്ട്, ഹൈ ഷുഗറുള്ള കുട്ടികൾ, വലിയ വലിയ രോഗങ്ങൾ, കാഴ്ചക്ക് അങ്ങേയറ്റം കുറവുള്ള, ഒരു കണ്ണിന് തീരെ കാഴ്ചയില്ലാത്ത, ബ്രെയിനിന് പ്രശ്നം, അങ്ങനെ എല്ലാ ആളുകളെ കുറിച്ച് അറിയുമ്പോഴും എല്ലാവർക്കും പ്രയാസമാണ്, അസുഖങ്ങളാണ്. ചെറിയ കുട്ടികൾക്കടക്കം ഇന്ന് തന്നെ
ഏഴു വയസ്സായ ഒരു കുട്ടിനെ കണ്ണൂരിക്കാർ അവരി സസിലുണ്ട്. ഏഴു വയസ്സായ ഒരു കുട്ടി, 14 ഓപ്പറേഷൻ ചെയ്ത കുട്ടി. അപ്പൊ 15-ാമത്തെ ഓപ്പറേഷൻ ചെയ്യണം. അതിന് മുമ്പ് ഡോക്ടർമാരങ്ങനെ നിർദ്ദേശം പറഞ്ഞപ്പോൾ ഞങ്ങൾ തങ്ങളടുത്ത് വന്നതാണ് ഈ സ്വലാത്തിന് കൂടിയിട്ട് പോകാൻ. അള്ളാഹുവെ നീ ശിഫ നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്. അങ്ങനെ എത്ര ക്യാൻസർ അടക്കം രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും, എന്തേ ഇങ്ങനത്തെ പരീക്ഷണം. നമ്മുടെ ഉസ്താദുമാരൊക്കെ വലിയ വിഷമങ്ങൾ സഹിച്ച് നമ്മുടെ മജ്ലിസിലെത്തി. ബഹുമാനപ്പെട്ട ഷേഖുന കോട്ടൂർ ഉസ്താദും മുള്ളൂർക്കര സഖാഫി ഉസ്താദ് ഏത് നമ്മുടെ മജ്ലിസിലേക്ക്, ബായാറിലേക്ക്, ഏത് സദസ്സിലേക്ക് വിളിച്ചാലും എപ്പോഴും എത്ര തിരക്കാണെങ്കിലും ഞാൻ വന്നോളും, നേരത്തെ എത്തിക്കോളും എന്ന സന്തോഷം പറഞ്ഞ് അലവി സഖാഫി അടക്കം, PSK ദാരിമി ഉസ്താദ് അടക്കം ധാരാളം നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ സ്നേഹികൾ, കടലുണ്ടി കോയ ഹജി അടക്കമുള്ള ധാരാളം നമ്മുടെ സ്നേഹികൾ, കേച്ച് റസാഖ് സാഹിബ് അടക്കം എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇൻഷാ അല്ലാ എല്ലാവരും ഈ സ്വലാത്ത് കൊണ്ട് ഈ മജ്ലിസിൽ ദുനിയാവിലെ ആഖിറത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം എന്ന നിയ്യത്തോടെയാണ് എത്തിയത്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വ്യാപകമായി സമാധാനക്കെടുകൾ കൂടുതൽ. അള്ളാഹു നിഅമത്ത് മനുഷ്യർക്ക് കൊടുത്തു, പക്ഷേ ആർക്കും സമാധാനമില്ലാത്ത അവസ്ഥയിൽ വളരെ വിഷമം പറഞ്ഞ് സങ്കടം പറഞ്ഞിട്ടാണ് ജനങ്ങളുള്ളത്. എന്താണ് ഇതിൻ്റെ പിന്നിൽ, പിറകിലെന്താണ് എന്ന് നാം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് അദബ് എന്ന് പറയുന്ന ആ വലിയ ഒന്ന് പാടെ മനുഷ്യരിൽ ഇല്ലാതെയായി പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദബ്, അദബല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഇബ്ലീസ് സ്ജൂദൂലി ആദമ അദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, അദനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ അതോ ആദരിക്കാൻ വേണ്ടിയിട്ട് മലായികത്തിനോട് അള്ളാഹുവിൻ്റെ നിർദ്ദേശം വന്നപ്പോൾ ഇബ്ലീസ് അതിന്ന് വഴിമാറി. അവൻ പറഞ്ഞത് ഖലഖനി മിന്നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ എന്ന നിലക്ക് തക്കബ്ബുറിൻ്റെ അവൻ്റെ അഹങ്കാര സ്വഭാവം, അതുകൊണ്ട് തന്നെ അള്ളാഹു ഇബ്ലീസിനോട് പറഞ്ഞത് ഫഖ്റുജ് മിൻഹ ഫഇന്നക റജീം വ ഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ. ബൽഅമ എന്ന് പറയുന്ന ഒരാൾ വലിയ സ്ഥാനമുള്ള ആളായിരുന്നു, വലിയ കറാമത്തുള്ള ആളായിരുന്നു, പക്ഷേ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദബുകേട് കാണിച്ചപ്പോൾ ബൽഅമയെ പറ്റി ഖുർആൻ പറഞ്ഞത് മസലുഹു കമസലിൽ കൽബ്, അവൻ നായനെ പോലെ അത് പതിച്ചു പോയത്. മഹാന്മാരൊക്കെ വലിയ അദബ് പാലിച്ചവരാ. ഇമാമു ഷാഫി റഹ്മഹുല്ലാ ആലിമു ഖുറൈശ് യംലഉ തിബാഖൽ അർദ് ഇൽമ, ലോകം മുഴുക്ക ഇൽമിനാൽ നിറക്കപ്പെടുന്ന ഖുറൈശി തറവാട്ടിലെ ഒരു വലിയ പണ്ഡിതർ എന്ന് ഹബീബായ തങ്ങൾ ബഹുമാനം പറഞ്ഞ ഇമാം ഷാഫി തങ്ങളുടെ മദ്ഹബ് സ്വീകരിച്ചവരാ. നമുക്ക് ഷാഫി മദ്ഹബിൽ ഖുനൂത്ത് സുന്നത്തുള്ള നിസ്കാരമാണല്ലോ, സുബഹി നിസ്കാരം. ഹനഫി മദ്ഹബിൽ ഖുനൂത്ത് സുന്നത്തുണ്ട്, അത് റമദാനിലെ പകുതിയിലെ അവസാനത്തെ വിത്തറിലാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയും, എൻ്റെ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞാൻ സ്വീകരിച്ചിരുന്ന വഴി അജീഉ ഇലാ ഖബ്രി അബി ഹനീഫത്ത് നഉമാൻ, ബഹുമാനപ്പെട്ട ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോയി സിയാറത്ത് ചെയ്യും. പ്രശ്നങ്ങൾ വരുമ്പോൾ നാം മഹാന്മാരുടെ മമ്പുറത്തേക്ക്, വെളിയങ്കോട്, മടവൂര്, പൊന്നാനി, അങ്ങനെ സ്വാലിഹീങ്ങളുടെ മക്ബറകളിൽ നാം പോയിട്ട് സിയാറത്ത് ചെയ്യാറുണ്ട്. ഇമാം ഷാഫി തങ്ങൾ പറയാണ് എൻ്റെ പ്രശ്നം, എനിക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞാൻ സ്വീകരിച്ചിരുന്ന വഴിയായിരുന്നു ഇമാം അബു ഹനീഫ തങ്ങളെ സിയാറത്ത് ചെയ്യുന്ന പതിവ് എന്നിൽ ഉണ്ടായിരുന്നു. മഹാനവറുകൾ ഒരു ദിവസം അങ്ങനെ സിയാറത്തിന് വേണ്ടി പോകുന്ന ആ സമയം അവിടെ സുബഹിൻ്റെ വഖ്ത്ത ഷാഫി മദ്ഹബില് അല്ല, ഒരാള് കുനൂ
കുനൂത്ത് ഒഴിവാക്കിയാൽ അബ്വാബ് സുന്നത്ത് പെട്ടതാണല്ലോ. കുനൂത്ത് അബ്വാബ് സുന്നത്ത് പെട്ടതാണ് ആദ്യത്തെ തഹിയാത്ത്. ആദ്യത്തെ തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ല. അത്തഹിയാത്തിനും സ്വലാത്തിനും വേണ്ടി ഇരിക്ക. കുനൂത്ത് ഓത. കുനൂത്തിന്റെ അവസാനത്തിൽ തങ്ങളുടെ പേരിൽ സ്വലാത്തും ഇല്ല, അതിനുവേണ്ടി നിൽക്കുക. അങ്ങനെ തുടങ്ങി. അപ്പോൾ ആ സുന്നത്തിൽപ്പെട്ട ഒരു സുന്നത്ത് ഒരാൾ ഒഴിവാക്കിയാൽ അതിന് ജബർ ചെയ്യണമെങ്കിൽ സഹുവിൻ്റെ സുജൂദ് ചെയ്യണം സലാം വീട്ടിന് മുമ്പ്. അപ്പോൾ ഒരാൾ സുബഹിൻ്റെ കുനൂത്ത് നഷ്ടപ്പെടുത്തിയാൽ സലാം വീട്ടുന്നതിന് മുമ്പ് സഹുവിൻ്റെ രണ്ട് സുജൂദ് ചെയ്താൽ അത് പരിഹരിക്കും. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹ്മഹുള്ള, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാൻ പോയ ആ സമയം സുബഹിന്റെ വഖത്തിൽ മഹാനവറുകൾ സുബഹ് നിസ്കരിച്ചു, പക്ഷേ സുബഹ് നിസ്കാരത്തിൽ കുനൂത്ത് ഓതിയില്ല. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അല്ല ഷെയ്ഖവറുകളെ, എന്തേ ഇന്ന് കുനൂത്ത്? സുബഹ് നിസ്കാരത്തിൽ കുനൂത്ത് മറന്നുപോയോ? അപ്പോൾ മഹാന്റെ മറുപടി, ഇല്ല മറന്നതല്ല. തഅദീബൻ ലിഹാദ ഷെയ്ഖി, ഈ ഷെയ്ഖവറുകളോട് ഉസ്താദവറുകളോട് അദബ് പാലിച്ചുകൊണ്ട് ഇന്നത്തെ സുബഹിയിലെ കുനൂത്തിന് മാറ്റിവെച്ചതാണ്. അത് നോക്ക് മഹാന്മാരുടെ അദബ്. അവര് വലിയ അദബുള്ളവരായിരുന്നു. ഞാൻ മറ്റ് വിഷയങ്ങളൊന്നും പറയാൻ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അൽഫിയോദന കുട്ടികൾക്ക് തന്നെ ധാരാളം മുത്താലിമുകളി സദസ്സിലുണ്ടല്ലോ. ഇബ്നു മാലിക് തങ്ങൾ അൽഫിയ രചിച്ചപ്പോ മഹാനവറുകൾ എഴുതി ഇബ്നു മുഅത്തി തങ്ങളുടെ അൽഫിയേക്കാൾ മേലെയായതായിട്ടാണ്, മീതയായിട്ടാണ് ഈ അൽഫിയെ ബഹുമാനപ്പെട്ടവർ റെഡിയാക്കിയത് എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടി അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത് മുത്തഅല്ലിമുകൾക്ക് അൽഫിയയിലേക്ക് പ്രത്യേകമായ ഒരു ആകർഷണം, അതിനെ പഠിക്കാനുള്ള ഒരു ആവേശം, അത് ഉൾക്കൊള്ളാനുള്ള ഒരു സന്നദ്ധത, അതിലേക്കുള്ള വലിയൊരു പ്രേരണ നൽകിയിട്ടാണ് മഹാനാണ് പറഞ്ഞത്. അപ്പോ പിന്നെ മഹാൻ ചിന്തിച്ചു, ഇങ്ങനെ പറഞ്ഞാലും വരുംകാലത്തെ മുത്തഅല്ലിമുകൾ ഒരു പക്ഷേ ഇങ്ങനെ ചിന്തിച്ചു പോകുമോ? അവരുടെ വലിയ വറ. ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് തങ്ങൾ കഴിഞ്ഞുപോയ വലിയ ബഹുമാനമുള്ള ഇബ്നു മുഅത്തി തങ്ങളെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലാണോ ഇങ്ങനെ പറഞ്ഞത് എന്ന ഒരു ഭാവം, എന്നൊരു വിഷയം ആർക്കെങ്കിലും വരുമോ എന്ന് ചിന്തിച്ച മഹാൻ അതിൻ്റെ തൊട്ടു പിറകിൽ തന്നെ എഴുതി, വഹുവാ ബിസബഖിൻ ഹൈസുൻ തഫ്ലീല മുസ്തൗജിബുൻ ഫനായിയൽ ജമീല. വഹുവാ, ആ ഇബ്നു മുഅത്തി തങ്ങൾ, ബിസബഖിൻ അൽബാഉ ബിമഅനാ മഅ സാബിഖാവലോടുകൂടെ മുൻകടക്കലോടുകൂടെ, ഹൈസുൻ തഫ്ലീല ധാരാളം ഫളീലത്തുകൾ തഫ്ലീലാത്തുകൾ, ഇൽമു കൊണ്ടും വറ കൊണ്ടും തഖ്വ കൊണ്ടും ഈമാൻ കൊണ്ടും ഇബാദത്ത് കൊണ്ടും, സിന്ന് കൊണ്ട് മാത്രമല്ല, സിന്ന് കൊണ്ട് വയസ്സുകൊണ്ട് ബഹുമാനം എല്ലാവർക്കും അറിയാമല്ലോ. ചെറിയ ആളുകൾ വലിയ ആളുകൾക്ക് ബഹുമാനമുണ്ടെന്ന് അറിയാത്തവരില്ല. വെറും സിന്ന് കൊണ്ട് വയസ്സുകൊണ്ട് മാത്രമല്ല, ഈ പറഞ്ഞ എല്ലാ നിഖില മേഖലകളിലും ഇബ്നു മുഅത്തി തങ്ങൾ ധാരാളം തഫ്ലീലാത്തുകൾ ഒരുമിച്ച് കൂട്ടിയവരാണ് എന്ന് പറഞ്ഞ് പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ ഇബ്നു മുഅത്തി തങ്ങൾക്ക് മഹാൻ ദ്വാരക്കാണ്. അൽഫിയന്റെ പദ്യം തന്നെ ചൊല്ലി നോക്കിയാൽ കാണാം, വല്ലാഹു യഖ്ളി ബിഹി ബാതിം വാഫിറ ലിവാലഹു ഫീ ദറജാതിൽ ആഖിറ. എന്തേ കാര്യം? ഖുർആൻ പറഞ്ഞു, റബ്ബന അഫ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ അല്ലൽ ലില്ലദീന ആമനു റബ്ബന ഇന്നക റഊഫുർ റഹീം. പൂർവകാലത്ത് കഴിഞ്ഞുപോയ ആളുകൾക്ക് വേണ്ടി ദ്വാരക്കാൻ ഖുർആന്റെ നിർദ്ദേശം, അവരോടൊരു വിഷമവും ഞങ്ങളെ കൽബിലില്ല റബ്ബേ എന്ന നിലക്ക്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് അദബ് എന്ന് പറയുന്ന സംഭവം ഇന്ന് പാടെ ഇല്ലാതെയായി പോയത് കാരണം സമൂഹത്തിൽ വലിയ വലിയ, ഇന്ന് ആരും ആരെയും അംഗീകരിക്കൂല. ഉലമാവ് വലിയ ബഹുമാനമുള്ളവരാണ് അല്ലേ? ഉമ്മത്തി ഇസ്രായീൽ
ഇന്നമാ യഹ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. ഖുർആൻ ബഹുമാനം പറഞ്ഞു. ആ ഖുർആന്റെ വലിയ മുഫസ്സിർ കൂടിയായ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞു, ഉലമാന്റെ ബഹുമാനം വളരെ വലുതാണ്. ആ ആലിമീങ്ങളെ ചീത്ത പറയുന്നവരെത്രയാണ്, അവരെ കുറവാക്കുന്നവരെത്രയാണ്, അവരെ അവമതിക്കുന്നവർ എത്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ, അവരെ കുറവാക്കുന്ന ആളുകൾ എത്ര. ഇന്ന് ആർക്കും ആരെയും എന്തും പറയാൻ ഒരു ഭയവുമില്ലാത്ത കാലം, ഉമ്മ വാപ്പന ചീത്ത പറയുന്ന കാലം, ബാപ്പന അടിക്കുന്ന കാലം, ഉമ്മയെ അടിക്കുന്ന കാലം, പള്ളികളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ, പള്ളികളെ അനാദരിക്കുന്ന കാലം. പഴയ കാലത്തൊക്കെ അമുസ്ലിങ്ങളായ, അല്ല ഇപ്പോഴും അമുസ്ലിങ്ങളായ ആളുകൾ വലിയ വിനയത്തോടുകൂടെ പള്ളികളുടെ മുമ്പിലേക്ക് പോകുമ്പോൾ മുസ്ലിമീങ്ങൾ വളരെ അഹങ്കാരത്തോടെ പള്ളിയുടെ ആ ബഹുമാനത്തിന് നിരക്കാത്ത വാക്കുകളും പ്രവർത്തനങ്ങളുമായി പള്ളിക്കുള്ളിൽ പ്രശ്നമുണ്ടാക്കാൻ, മദ്രസകൾക്കുള്ളിൽ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ ശിആറുകളോട് തഅലീമില്ല. വമൻ യുഅല്ലിം ശിആറല്ലാഹി ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിന്റെ ശിആറുകളെ തഅലീം ചെയ്യൽ, അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുക, അല്ല സ്നേഹിച്ചവരെ സ്നേഹിക്കുക, അതെല്ലാം ഖൽബിന്റെ തഖ്വയാണ്. അത് മുത്തഖീങ്ങളുടെ ഖുലുഖാണ്. അത് മനുഷ്യരിൽ പാടെ ഇല്ലാത്ത അവസ്ഥയിൽ എത്തിയപ്പോൾ കടുകടുത്ത പരീക്ഷണം കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മത്തിനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഇന്നിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ക്യാൻസർ അടക്കം ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും അങ്ങനെ തുടങ്ങി ബ്രസ്റ്റിൽ ക്യാൻസർ, പല പല ക്യാൻസറുകളും, കിഡ്നിയുടെ തകരാറും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വർദ്ധിച്ച ഈ കാലം, എന്നാൽ അതുപോലെ നമ്മുടെ ഈമാന് പിടിപെടുന്ന മാരകമായ രോഗമാണ് ബിദ്അത്ത്. ഈ ബിദ്അത്തിന്റെ കക്ഷികൾ പുത്തനാശയക്കാർ വന്നത് കൊണ്ടാണ് അവർ അല്ലാഹുവിന്റെ റസൂൽ അംബിയാക്കൾ അലൈഹിസ്സലാത്തു വസ്സലാം, അവരിൽ ഏറ്റവും ഷറഫുള്ള അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും നമ്മെ പോലെ സാധാരണ മനുഷ്യരാക്കാൻ, ഹബീബായ തങ്ങളുടെ അസ്ഹാബിനെ കുറവാക്കാൻ, അയിമ്മത്തിനെ തള്ളിപ്പറയാൻ, ഔലിയാക്കളെ പരിഹസിക്കാൻ, അവരെ കറാമത്ത് നിഷേധിക്കാൻ, അങ്ങനെയുള്ള ഒരുപറ്റ ആളുകൾ ഇന്ന് കടന്നു വന്ന് എല്ലാരും പറയാൻ തുടങ്ങിയപ്പോ ഇസ്ലാമിന്റെ പേരിൽ അവര് പറയുന്നു ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകൾ, എന്നിട്ട് ഈ രൂപേണ അവർ പ്രവർത്തിക്കാൻ ഒരുമ്പെട്ടപ്പോൾ, പ്രസംഗിക്കാൻ ഒരുമ്പെട്ടപ്പോൾ, സാധാരണക്കാരായ ആരും ആരെയും വിലവെക്കാത്ത കാലം, വല അന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞു പോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ, ഫർതഖിബു ഇൻദ ദാലിക റീഹൻ ഹംറാ വസൽസലതം വഖസ്ഫം വമസ്ഖാ. ഓരോന്ന് ഖിയാമത്തിന്റെ അലാമത്ത്, ഓരോന്നോരോന്ന് എണ്ണി അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ വ്യഭിചാര പ്രവർത്തനം, വ്യഭിചാരം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ, വയക്ഥുറു സിനാ വയക്ഥുറു ശുർബുൽ ഖംറ്, കള്ളുകുടി, കഞ്ചാവ്, ഹാൻസ്, പാൻപരാഗ്, മധു, ബ്രൗൺ ഷുഗർ അടക്കം മയക്കുമരുന്നിന്റെ ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ, ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റ് മിസ്കാള് മെസ്സേജുകൾ ദുരുപയോഗങ്ങൾ നടത്തി കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വ്യാപകമല്ലയോ? അങ്ങനെ വ്യഭിചാരം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ, പാട്ടുകാരികളും സംഗീതോപകരണങ്ങളും രംഗത്ത് വന്നാൽ, മുസ്ലിം പെണ്ണ് സ്റ്റേജിൽ കയറി പാട്ടുപാടാൻ ഒരുങ്ങിയാൽ, അങ്ങനെ ഓരോന്നോരോന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ
കടുകടുത്ത പരീക്ഷണങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും സമാധാനമില്ലായ്മ സന്തോഷമല്ല കെടുത്തിക്കളഞ്ഞ അവസ്ഥയിൽ ഇനി എന്ത് ഏത് രൂപേണ എവിടെ സംഭവിക്കും എന്ത് സംഭവിക്കും എന്ന അവസ്ഥയിൽ ജനങ്ങളൊക്കെ ഭീതിയിൽ അകപ്പെട്ട ഈ സമയം അള്ളാഹുവിനെക്കുള്ള കൽബ് തിരിച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിച്ച് ചെറിയ കാല ആയുസ് പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ജീവിക്കാൻ നാം ഒക്കെ സന്നദ്ധരാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി സ്വലാത്ത് മജ്ലിസിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. أستغفر الله العظيم 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 جددوا إيمانكم ونوروا قلوبكم بقوله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله
ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا اله الا الله الا الله لا اله الا الله لا اله الا الله لا اله الا الله الا الله لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا يا حي يا قيوم 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 يا حي يا حي يا قيوم 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 برحمتك نستغيث يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
സയ്യിദിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. محمد يا ربي صل سلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ട്, വിട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഒരുപാട് ഉസ്താദുമാർ എന്ന പരിപാടി പറഞ്ഞ ഉസ്താദ് കുറച്ചും കൂട്ട് നീങ്ങിയിരിക്കും. അടുത്ത മാസം അല്ലേ, നവംബറാണ്. നവംബർ 3-4 ബഹുമാനപ്പെട്ട ശേഖുന പൊന്മള ബാക്കിബ് ഉസ്താദിൻ്റെ നാട്ടിൽ വച്ച് നടക്കുന്ന മഹത്തായ ദർസിൻ്റെ മൊഹീ സുന്ന ദർസ് മുലഹിർ സുന്ന ദർസിൻ്റെ 40th വാർഷിക മഹാസമ്മേളനം ഉസ്താദ് അവറുകളുടെ ശിഷ്യഗണങ്ങൾ സംഘടിപ്പിക്കുന്ന
വലിയ ഉലമാക്കളും ഉമറാക്കളും സയ്യിദന്മാരും സംബന്ധിക്കുന്ന ആ മഹത്തായ സദസ്സുകളിൽ നവംബർ 3-4 തീയതികളിൽ നടക്കുന്ന സമ്മേളനങ്ങളിൽ മുഴുവൻ ആളുകളും ഇടയും സാന്നിധ്യം ഉണ്ടാകണം, നിങ്ങളോടൊക്കെ സഹകരണവും സഹായവും ഒക്കെ ഉണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ഇസ്സത്തിലാക്കട്ടെ. നാളെയാണ് നാം കൊളത്തൂർ ഇർഷാദിയയിൽ നടത്തി വരാറുള്ള സ്വലാത്ത് മജ്ലിസ്, നാളെയാണ്. നാളെ മഴവ് നിസ്കരിച്ച ഉടനെ ആരംഭിക്കും. എല്ലാവരും നേരത്തെ കൊളത്തൂർ ഇർഷാദിയയിൽ വരണം. നമ്മുടെ നാട്ടിക ഉമർ ഹാജിയും KMA റഹീം സാഹിബ് ഉൾപ്പെടെയുള്ള നമ്മുടെ കല്ലടിക്കോട്, മൈസൂർ തങ്ങൾ അങ്ങനെ തുടങ്ങി അനുപ്പ ഹാജി, അങ്ങനെ നിരവധി നമ്മുടെ സ്നേഹികൾ ഉസ്താദുമാർ എല്ലാവരും ഇവിടെ ഉണ്ട്. അവരോടൊക്കെ ഒരു നീണ്ട ലിസ്റ്റ്, ചുള്ളിക്കാട് കുഞ്ഞാവ് ഹാജി ഉൾപ്പെടെയുള്ള ഒരുപാട് ബായാറിലെ നമ്മുടെ സദീഖ് ഖാഫിയും അവരെ കൂടെ ഉള്ളവരും, അഷ്റഫ് മാഷും, അങ്ങനെ മാനുപ്പ ഹാജി, നമ്മുടെ തടംപറമ്പിലെ ഹാജി ഹുസൈൻ ഹാജി കിസുവല്ലാതെ പറഞ്ഞു ദ്വാരക്കാൻ അള്ളാഹു ശിഫ കൊടുക്കട്ടെ. നമ്മുടെ വെട്ടിക്കാടൻ മാനു ഹാജി മരണപ്പെട്ട, അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. 10 ഉമർ മുസ്ലിയാരുടെ മാതാവ്, അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. അങ്ങനെ നിരവധി ആളുകൾ ഈ സദസ്സിലുണ്ട്. ഓരോരുത്തരുടെ കൂടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രസംഗം തന്നെ പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പാക്കിയതാണ്. കാരണം ഒന്നാമത് വാച്ചിൽ നോക്കുമ്പോൾ ടൈം കുറേയായി, രണ്ടാമത് മഴ ഇങ്ങനെ ചെറുങ്ങനെ പാറുണ്ട്. അത് ഈ ചൂടിന് ഒരു ആശ്വാസമാണ്. എന്നാലും സമയം വൈകിപ്പോയ ആളുകൾക്ക് ബുദ്ധിമുട്ടാക്കും. അപ്പോൾ ഞാൻ പ്രസംഗം വളരെ പെട്ടെന്ന് പെടുന്നതിനെ അങ്ങ് നിർത്തിയിട്ട് സ്വലാത്തിലേക്ക് കടന്നതാണ്, സമയം വൈകിയതുകൊണ്ട്. ഇൻഷാഅല്ലാ അടുത്ത സ്വലാത്തുകളൊക്കെ നേരത്തെ ഇവിടെ നടക്കും. അടുത്ത കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് നവംബർ 5 തീയതിയാണ്. 10,000 പങ്കെടുക്കുന്ന, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സംബന്ധിക്കുന്ന ബായാർ സ്വലാത്ത് ഈ മാസം, ഈ മാസം 19 തീയതിയാണ്, ഒക്ടോബർ മാസം 19 തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് ബായാർ സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് നവംബർ മാസം 5 തീയതി തിങ്കളാഴ്ചയാണ് എന്ന് പ്രത്യേകം അറിയിച്ച് ഒരു കാര്യം. ഈ കാടാമ്പുഴ ജാറത്തിങ്ങൽ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് ഈ പരിസരങ്ങളിലുള്ള മുഴുവൻ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഒക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് എല്ലാ ഗ്രൗണ്ടുകളും റോഡിൻ്റെ ഇരു സൈഡുകളും വാഹനം നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് 4 ഭാഗത്തും ഇങ്ങോട്ട് റോഡുണ്ടെങ്കിലും ഈ ജനങ്ങളെല്ലാവരും കൂടെ സ്വലാത്ത് കഴിഞ്ഞ് ഒരു ഒറ്റ ഇറക്കിറങ്ങിയാൽ അതിൻ്റെ ഇടയിൽ വാഹനം കൂടെ വന്നാൽ അത് വലിയ പ്രയാസമാകും. അപ്പോൾ എല്ലാവരും സ്വയം നിയന്ത്രിച്ച് ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വളണ്ടിയർമാരുണ്ട്. ഇന്ന് ഉച്ച മുതൽ തന്നെ ഇതിനു വേണ്ടി ഈ കഠിനമായ ചൂടത്ത് ഇറങ്ങി ഓടി നടന്ന് പല സ്ഥലങ്ങളിലും അവർ ഇതിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അപ്പോൾ വളണ്ടിയർമാരൊക്കെ അനുസരിച്ച് ഒരു കാര്യം കൂടെ പറയുന്നു, 10,000 ഈ പുരുഷ സംഘത്തിൻ്റെ ഡബിളായിട്ട് 10,000 സഹോദരിമാർ ഇവിടെ ഉണ്ട്. ഈ വീടായ വീടുകളിലും ഒഴിഞ്ഞ ഗ്രൗണ്ടുകളിലും പ്രത്യേകം അവർക്ക് റെഡിയാക്കിയ ഏക്കർ കണക്കിന് ഭൂമികളിലൊക്കെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, മുസ്ലിം സഹോദരിമാരോട് എപ്പോഴും പറയാറുള്ളത് പോലെ, ഇത് പരിഷ്കാരത്തിൻ്റെ ലോകമാണ്. അവസാന കാലഘട്ടം പരിഷ്കാരി സ്ത്രീകൾ വർദ്ധിക്കുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് ബോഡി ഷേപ്പ് ടൈറ്റ് വിറ്റ് ബുർക്കയും പർദ്ദയും ശരീരത്തിൻ്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ധരിച്ച് അധിക സഹോദരിമാർ യുവതികൾ ഇന്ന് കണ്ണിൻ്റെ പുരികം പ്ലക്ക് ചെയ്യുന്നവരാണ്. അള്ളാഹു ലഅനത്ത് ചെയ്ത ആ വലിയ തെറ്റായ വിഷയം സഹോദരിമാരെ നിർത്തൽ ചെയ്യാൻ നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണം. അങ്ങനെ മേക്കപ്പും അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി അന്യപുരുഷന്മാർ ആകർഷിക്കുന്ന രൂപമാണ് കറങ്ങി നടക്കുന്ന ദുസ്വഭാവം. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ലാ യദ്ഖുലുന്നൽ ജന്ന, ഈ പരിഷ്കാരി പെണ്ണുങ്ങൾക്ക് സ്വർഗം അള്ള മന ചെയ്തിരിക്കുന്നു. വലാ യജിദുന റീഹ, സ്വർഗത്തിൻ്റെ സ്മെല്ല് പോലും ആസ്വദിക്കാൻ അള്ളാഹുവർക്ക് അവസരം കൊടുക്കില്ല. അപ്പോൾ അത്തരം വിഷയങ്ങളില്ലാതെ പൂർണ്ണമായ ഇസ്ലാമിൻ്റെ ഹിജാബ് പാലിച്ചുകൊണ്ട് ശരീഅത്തിൻ്റെ നിയമങ്ങൾ അംഗീകരിച്ച്
ശരീഅത്ത് നിയമങ്ങൾ കാറ്റിൽ പറത്തേണ്ട, അതാ ഞാൻ പറഞ്ഞത്, ദീനിന്റെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ്, ഒന്നും ഒരു സ്വീകരിക്കാത്ത രൂപമാണ്, എല്ലാവരും ഒരു സ്വതന്ത്രമായിട്ട് ആർക്കും എന്തും ആവാം എന്ന രൂപമാണ്, ഒരു അഹങ്കാര ഒരു ധിക്കാര സ്വഭാവത്തിൽ. ഇതുപോലെ ധിക്കാരവും അഹങ്കാരവും മുൻകാലക്കാര് കാണിച്ചു. ആദ് സമൂഹം എന്ന് പറയുന്ന ഒരു വലിയ മല്ലന്മാരുണ്ടായിരുന്നു മുൻകാല സമൂഹത്തിൽ, അവർ അമ്പിയാക്കൾക്ക് നേരെ തിരിഞ്ഞു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ശക്തമായ കൊടുങ്കാറ്റടിച്ചിട്ട് ആദ് സമൂഹത്തെ നിലംപതിപ്പിച്ച താരീഖുകൾ ഇസ്ലാമിക താരീഖുകളിൽ അയ്മത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ദീനിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നമുക്ക് സന്നദ്ധരാകണം. ഒരു കാരണവശാലും ആണും പെണ്ണും ഇടകലരുന്ന അവസ്ഥ, പരിശുദ്ധ ഇസ്ലാം ശരിയത്ത് അനുവദിക്കാത്ത ഒരവസ്ഥ നമ്മുടെ ഈ മജ്ലിസിലെന്നല്ല ഒരു മജ്ലിസിലും ഉണ്ടാകാൻ പാടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ സയ്യിദന്മാരും ഉലമാക്കളും വളരെ ശക്തമായി പറയുന്നതാണ്. ഞാൻ എൻ്റെ എല്ലാ സംസാരങ്ങളിലും പ്രത്യേകിച്ച് കാടാമ്പുഴ ബായാറ് സ്വലാത്തുകളിലൊക്കെ വളരെ ശക്തമായിട്ട് പറയാറുള്ളതാണ്, ആണും പെണ്ണും ഇടകലരുന്ന ഹറാമായ ചിന്തയോടെയോ ഹറാമായ വേഷവിധാനത്തിലോ ഹറാമായ പ്രവർത്തനത്തിനോ വേണ്ടി ഒരൊറ്റ ആളും സ്വലാത്തിൻ്റെ ദിവസം ഇങ്ങോട്ട് കടക്കരുത് എന്നും കൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തി. അള്ളാഹു നമ്മ കബൂൽ ചെയ്യട്ടെ. ഒരുപാട് രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞ് ആംബുലൻസുകളടക്കം രോഗികൾ ഇവിടെ ഉണ്ട്. അള്ളാഹുവെ എല്ലാവർക്കും ഉള്ളൂർക്കര സഖാഫി ഉസ്താദ് അടക്കം ഞങ്ങളുടെ എല്ലാ സ്നേഹികൾക്കും ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ യുവാഫി നഅമഹു വൈകാഫിഉ മസീദ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഅഉ ലിജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സി സനാഅൻ അലൈക അൻത കമാ അഫ്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തർളാ. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أعطنا انظرنا أدركنا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا رب لا يا ربنا فلشد شهر الله المحرم എന്ന ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ വലിയ ബഹുമാനമുള്ള മുഹറം മാസത്തിലെ പവിത്ര രാത്രിയിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹിബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറയ്ക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം റഹ്മാൻ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂബീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر കൊണ്ട് قلب حياتا കണം അല്ലാഹ്. ഈമാൻ ഏറ്റി തരണം അല്ലാഹ്, തഖ്‌വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഅ ഏറ്റി നിലനിർത്തണം അല്ലാഹ്. ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ മജ്ലിസിനെ ലക്ഷ്യം വെച്ച് ദൂരെ ദൂരെ കേരളത്തിലെ മിക്ക എല്ലാ ജില്ലകളിൽ നിന്നും തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നടക്കം, ഗൾഫ് നാടുകളിൽ നിന്നടക്കം ഈ മഹത്തായ സ്വലാത്തിനെ ലക്ഷ്യമാക്കി ഇന്നലെ ഞാൻ പറഞ്ഞ ആളുകളോട് ഞാൻ പറഞ്ഞു, ഇന്നത്തെ ജാറത്തിങ്ങൽ സ്വലാത്തിന് കൂടാൻ വേണ്ടിയിട്ട് ഗൾഫ് നാടുകളിൽ നിന്നുൾപ്പെടെ പ്രവാസികളായ സ്നേഹിതന്മാർ എത്രയോ ഈ മഹത്തായ മജ്ലിസിനെ ലക്ഷ്യം വെച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അർഹമുർ റാഹിമായ റബ്ബേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കുവൈത്തിലുള്ളപ്പോ ഇറങ്ങിയത് മുതൽ വരുന്നത് വരെ കുവൈത്തിലെ ദാരിമി ഉസ്താദ് ഉൾപ്പെടെ ഐ സി എഫിലെ നേതാക്കളും കെ സി എഫിന്റെ ആർ എസ് സിയുടെ നമ്മുടെ ബായാറ് മുജമ്മന്റെ ഒക്കെ സഹകാരികളായ ധാരാളം നമ്മുടെ സ്നേഹികൾ അർഹമുർ റാഹിമായ റബ്ബേ, അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങൾ, സംഘടനകൾ, പണ്ഡിത സാദാത്തുക്കൾ, സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ. വിഷമങ്ങൾ തീർക്കണം റബ്ബ്. ബുദ്ധിമുട്ടല്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ.
റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്. കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് ഇന്നും വന്ന ഒരു 10-45 വയസ്സുള്ള ഒരാള് വന്നിട്ട് പറഞ്ഞു കാല് കാണിച്ച് വ്രണപ്പെട്ട് ആ വ്രണത്തിൽ നിന്ന് പുഴുക്കൾ പുറത്തു വരുന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് അവരുമായി ബന്ധപ്പെട്ട ആളുകൾ ഇന്ന് ഈ മജ്‌ലിസിലുണ്ട്. സ്വകാര്യ അവയവത്തിൽ ക്യാൻസർ പിടിപെട്ടിട്ട് പുഴുക്കൾ പുറത്തു വരുന്ന അവസ്ഥയിൽ വരെ പരീക്ഷിക്കപ്പെട്ടവരുടെ മക്കൾ ഈ മജ്‌ലിസിൽ ഇന്നത്തെ മജ്‌ലിസിൽ ഇവിടെ കൂടി നേരത്തെ എന്നെ കണ്ട് വെള്ളം മന്ദിരിപ്പിച്ചിട്ടുണ്ട്. രാപ്പകൽ ഉറക്കില്ലാതെ നിലവിളിക്കുകയാണെന്ന് പറഞ്ഞ് ഒരു മുറുക്ക് വെള്ളം പോലും ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദിക്കുന്ന അവസ്ഥയിൽ ചുമ വന്ന് ശ്വാസത്തിന് തിക്കുവന്ന് അതിശക്തമായ പനി കൊണ്ട് വറക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പറഞ്ഞ മക്കൾ ഉമ്മയുടെ കാര്യം പറഞ്ഞ് വിഷമം പറഞ്ഞിട്ട് അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല ക്യാൻസറും നീ സുഖപ്പെടുത്തണം റഹ്മാന്, നീ ശിഫയാക്കണം റഹ്മാന്, നീ സലാമത്താക്കണം റഹ്മാന്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ, ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിൻ്റെ വിക്കലും കട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്ന മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു ഉപ്പോപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണമല്ലോ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണമല്ലോ, അറ്റാക്ക് സുഖപ്പെടുത്തണമല്ലോ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണമല്ലോ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണമല്ലോ, അലർജി സുഖപ്പെടുത്തണമല്ലോ, ആസ്മ സുഖപ്പെടുത്തണമല്ലോ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണമല്ലോ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. നാവിൽ ക്യാൻസർ പിടിപെട്ട എത്ര ആളുകളാണ് ഈ സദസ്സിൽ? നേരത്തെ 55 വയസ്സുള്ള ഒരാൾ നാവിൽ ക്യാൻസർ ആയിട്ട് വാ തുറക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് സ്വലാത്തിനാണെന്ന് ആംഗ്യം കാണിച്ച് ഇന്ന് ഈ മജ്‌ലിസിലുണ്ട്. നിരവധി നാവിലടക്കം ക്യാൻസർ പിടിപെട്ട എത്രയോ രോഗികൾ ഈ മജ്‌ലിസിലുണ്ട്, നാവ് കട്ട് ചെയ്ത ആളുകളുണ്ട്. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാൻ. ആ നിലക്ക് കവിളിൽ മുറിവ് വന്ന്, വായിൽ പുണ്ണു വന്ന്, വയറ്റിൽ പുണ്ണു വന്ന്, പൈൽസിന്റെ അർസസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം, വായിലും വയറ്റിലടക്കം, അതാ വലിയ മുഴകൾ വന്ന്, ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന സഹോദരിമാർ ബ്ലീഡിങ്ങിൻ്റെ അസുഖം പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം അവയവങ്ങൾ മുറിച്ചു മാറ്റാനും പറഞ്ഞിട്ട് ഓപ്പറേഷൻ ഇല്ലാതെ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഈ പരിശുദ്ധ മുഹറം അമ്പിയാക്കൾക്ക് പരീക്ഷണങ്ങൾ നൽകിയിട്ട് വലിയ സലാമത്തും ഐസത്തും ആഫിയത്തും നൽകിയ മഹനീയ മാസമാണ്
ഞങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മിസ്കീന്മാരായ ഞങ്ങൾ എല്ലാം കൊണ്ടും കുറവുള്ളവരാണെങ്കിലും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിനാലാണ് ഞങ്ങൾ ഇവിടെ സമ്മേളിച്ചത്. ഞങ്ങളെ എല്ലാം കൊണ്ടും കുറവുള്ളവരാണെങ്കിലും മിസ്കീന്മാരായ ഞങ്ങളെ സ്വാലിഹീങ്ങളോടുള്ള മഹബ്ബത്ത് കാരണം നീ കബൂലാക്കി ഖായിബാക്കാതെ സകല രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാൻ. സലാമത്ത് നൽകണം റഹ്മാൻ. ആഫിയത്ത് നൽകണം റഹ്മാൻ. സിഹത്ത് നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട്, കാല് വിരണപ്പെട്ട് ഷുഗർ കൂടി, പഴുപ്പ് വലിക്കാണ്, മുറിവണങ്ങാതെ, മരുന്ന് വലിക്കാതെ, ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ഈ മഹനീയ മജ്ലിസിൽ ബിമദ്ഹി നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ, നീ സുഖമാക്കണം റഹ്മാൻ, നീ ആഫിയത്താക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ. സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. നേരത്തെ വന്ന് പറഞ്ഞ കൂട്ടത്തിൽ വസ്വാസ് കൊണ്ട് നിസ്കാരം നിർത്തി എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞ് കരഞ്ഞ് റബ്ബേ, ആ നിലക്ക് ഞങ്ങളെ ഇബാദത്തുകളിൽ ഞങ്ങളെ ആഖിറത്തിനെ നഷ്ടപ്പെടുത്തുന്ന സകല ശൈത്താന്റെ ഷറിൽ നിന്നും സകല വസ്വാസിൽ നിന്നും അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, സകല പൈശാചിക ഷറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. മഞ്ഞപ്പിത്തം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ചെറുപ്പക്കാരനടക്കം പകർച്ചവ്യാധി പനികളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും വൈറസ് രോഗങ്ങളും അടക്കം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന സ്നേഹജനങ്ങളുണ്ട്. ഖായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിൻ്റെ ബുദ്ധിമുട്ടാണ്, മക്കളുണ്ടാവില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടൊക്കെ മാനസികമായി തളർന്ന് പ്രതീക്ഷയോടെ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ മജ്ലിസിലെത്തിയ നിരവധി സഹോദര സഹോദരിമാരുണ്ട്. അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. രണ്ടും മൂന്നും മാസത്തിൽ ഗർഭമലസുന്ന വിഷമം പറഞ്ഞ് മരിച്ച് വയറ്റിൽ മരിച്ച് പ്രസവിക്കുക, പ്രസവിച്ച ഉടനെ മരിക്കുക, സങ്കടം പറഞ്ഞ് കൺകുളിർക്ക് കണ്ട് സന്തോഷിക്കാൻ പറ്റിയ ആഫിയത്തുള്ള സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ പരീക്ഷകളിൽ ഉയർച്ച നൽകി വിജയം നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിൽക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ലാന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അള്ളാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാനെ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും
റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലോ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹെഫ്ല നൽകി നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ, ഞങ്ങളിൽ ഒരാളെയും ഐ സിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല റഹ്മാൻ. അർഹമുറഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും നാട്ടുകാരിലും നാട്ടിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ പരിശുദ്ധ മുഹറ മാസത്തിലെ മഹനീയ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. ഐന് നശിപ്പിക്കണം അല്ലാഹ്. ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ. സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫതാനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ഷെറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാന്. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും നീ ഞങ്ങളെ അകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും ഗൾഫ് നാടുകളിലടക്കം ജയിലുകളിൽ കിടക്കുന്ന ധാരാളം ഞങ്ങളെ സ്നേഹികൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. സലാമത്ത് നൽകണം റഹ്മാൻ, രക്ഷപ്പെടുത്തണം റഹ്മാൻ. അർഹമുറഹിമായ അല്ലാ ഈ അടുത്തും മറ്റുമായി ആര് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണപ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ പ്രയാസപ്പെടുന്ന എത്ര പെൺകുട്ടികളാണ്! കല്യാണം ശരിപ്പെടാത്ത ആൺകുട്ടികളടക്കം ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. അതിലുള്ള പ്രയാസങ്ങൾ നീ നീക്കി സന്തോഷത്തിലാക്കണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. മസ്ജിദ് വീട് ബിൽഡിംഗ് നിർമ്മാണങ്ങൾ ഉൾപ്പെടെ പ്രയാസമില്ലാതെ പൂർത്തിയാക്കണം റഹ്മാന്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധിയും പ്രത്യേകിച്ച് സൗദിയിലടക്കം നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിൻ്റെ ക്ലിയറൻസ് ഇഖാമയുടെ പ്രശ്നം ബൽദിയൻ്റെ പ്രശ്നം കഫീലിൻ്റെ ബുദ്ധിമുട്ട് നാട്ടിലേക്ക് വരാൻ പറ്റാതെ വർഷങ്ങളായിട്ട് കള്ളക്കേസിൽ കുടുങ്ങിയിട്ട് 10-20 വർഷമായി മാതാവ് മരണപ്പെട്ടിട്ട് പോലും നാട്ടിലേക്ക് വരാൻ പറ്റാതെ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പറഞ്ഞ കുവൈത്തിലെ ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരനടക്കം അർഹമുറഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ നീ സലാമത്താക്കണം റഹ്മാൻ. നീ പ്രശ്നങ്ങൾ പരിഹരിക്കണം റഹ്മാൻ. അർഹമുറഹിമായ അല്ലാ കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ നമ്പർ കിട്ടാൻ രജിസ്റ്റർ നടക്കാൻ നീ സഹലാക്കണം റഹ്മാൻ. നീ എളുപ്പമാക്കണം റഹ്മാൻ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ച് ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ.
ഒരുപാട് കാലം അഹ്ല് സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും തഖ്വയും ഈമാനും വറഉം ഒക്കെ ഏറ്റി നിലനിർത്തി അവസാനം നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച ടൈം എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين ഞങ്ങൾ വുളുലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ആദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമ ചൊല്ലി പിരിയാൻ ഈ മഹനീയ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا